നമസ്കാരം മാറ്റ ഓൺലൈൻ അക്കാദമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കറന്റ് അഫയേഴ്സ് ആണ് കുറേ കാലത്തിന്റെ ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും നമ്മൾ കറന്റ് അഫയേഴ്സ് ക്ലാസ് തുടങ്ങാണ് ഇതിനു മുൻപ് 36 കറന്റ് അഫയേഴ്സ് വീഡിയോസ് ആണ് ഞാൻ അപ്‌ലോഡ് ചെയ്തിട്ടുള്ളത് 36 വീഡിയോസിലും 20 ക്വസ്റ്റ്യൻസ് വീതാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കാണാത്തവർ അത് എന്തായാലും കണ്ടുപഠിക്കുക പ്രധാനപ്പെട്ട കുറേ ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് अब ईर क्लास ऐटों कूड़ा आलका रिक्वस्ट और करंट अफेयर्स या इंटे केर प्रधान कमीशन चर्मा टॉपिका या क्लास या पीपीटी कम टॉपिक कूड़ा मैक्सीम पॉइंट्स निदेशोड़कूरी पीपीटी क्लास कूड़ा नावी तोनी अब पीपीटी आईटाद करक्ट नोट वाले इंपॉर्टेंट आईटर टॉपिक मे पीएससी परीक्ष चोदी अब या ना वीडियो ഇപ്പോഴത്തെ ചെയർമാൻ പറയുന്നതിന്റെ കൂടെ ഉദാഹരണത്തിന് ധനകാര്യ കമ്മീഷൻ ആണെങ്കിൽ ഇപ്പോഴത്തെ ചെയർമാനും ആദ്യത്തെ ചെയർമാനും അങ്ങനെ പറയുന്നുണ്ട് അത് കേരളത്തിന്റെ ആണെങ്കിലും ഇന്ത്യയുടേതാണെങ്കിലും ആ രീതിയിലാണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ മാക്സിമം പോയിന്റ്സ് ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമന്റ് ചെയ്യുക അപ്പോൾ കമന്റിലൂടെ നമുക്ക് ഒരു ഇന്ററാക്ഷനിലൂടെ ബാക്കി ടോപ്പിക്സും കൂടി പഠിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവരും ശ്രദ്ധയോടെ കൂടി കാണുക നാളത്തെ റിവിഷൻ ടെസ്റ്റിന് ഈ ഒരു ക്ലാസ് ഉണ്ടായിരിക്കും ഈ ഒരു ടോപ്പിക് ഉണ്ടായിരിക്കും ഇന്നത്തെ റിവിഷൻ ടെസ്റ്റിന്റെ ടോപ്പിക്സ് ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളും കറന്റ് അഫയേഴ്സും ഇന്ന് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇന്നലത്തെ റിവിഷൻ ടെസ്റ്റിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എക്സാമിൻ അത് പഠിക്കുക അത് പഠിച്ചു തീർത്തതിനു ശേഷം ഈ ഒരു വീഡിയോ പഠിക്കാം ഓക്കേ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെയും കേരളത്തിലെയും വിവിധ കമ്മീഷനുകളും അവയുടെ ചെയർമാൻമാരെക്കുറിച്ചാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇതിൽ അത്യാവശ്യം ഏകദേശം 65 ഓളം കമ്മീഷനുകൾ അവരുടെ ചെയർമാൻമാരെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം ശ്രദ്ധയോട് കൂടി പഠിക്കുക എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് വീഡിയോ ലെങ്തി ആയല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കണ്ടാൽ മതി അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ട് മനസ്സിൽ പതിപ്പിക്കുക നാളത്തെ റിവിഷൻ ടെസ്റ്റിന് ഈ ഒരു ടോപ്പിക് ഉണ്ടായിരിക്കും ഈ ഒരു ടോപ്പിക്കും പിന്നെ ഉണ്ടാവുന്നത് നമ്മുടെ ബാക്കി ജില്ലകൾ ആലപ്പുഴ കോട്ടയം അതുപോലെ എറണാകുളം ഈ മൂന്ന് ജില്ലകളും ഈ കറന്റ് അഫയേഴ്സുമാണ് നാളത്തെ റിവിഷൻ ടെസ്റ്റിന്റെ ടോപ്പിക് അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ കൂടി പഠിക്കുക അപ്പോൾ ആദ്യം നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ നോക്കാം ഇപ്പോഴത്തെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറ സുനിൽ അറോറയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓർത്തു വെക്കണേ സുനിൽ അറോറ സുനിൽ അറോറ ഇന്ത്യയുടെ എത്രാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് ഇലക്ഷൻ എന്നുള്ളത് ഇലക്ഷൻ ആയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ വന്ന മിസ്റ്റേക്കാ ഇലക്ഷൻ എന്ന് തന്നെ നിങ്ങൾ ഓർക്കുക സുനിൽ അറോറ ഇന്ത്യയുടെ എത്രാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് 23ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് അപ്പോൾ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് സുനിൽ അറോറ സുനിൽ അറോറ ഇന്ത്യയുടെ എത്രാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് 23ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അപ്പോൾ ഇന്ത്യയുടെ ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാ എന്ന് ചോദിക്കാറുണ്ട് സുകുമാർ സെൻ പിഎസ്സിയുടെ പ്രീവിയസ് ചോദ്യമാണ് ഇത്തരത്തിലുള്ള ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ അപ്പോൾ ആദ്യത്തത് സുകുമാർ ഇപ്പോഴത്തത് സുനിൽ സുകുമാർ സുനിൽ സുകുമാരൻ എന്നുള്ള കുറച്ച് പഴയ പേരല്ലേ അപ്പോൾ സുകുമാർ സെൻ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറ എന്നുള്ള സ്റ്റൈലും പേര് അല്ലേ അപ്പോൾ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് സുനിൽ അറോറ സുനിൽ അറോറ 23ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ മലയാളി ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ മലയാളിയാണ് ടി എൻ ശേഷൻ ടി എൻ ശേഷനാണ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ മലയാളി ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത ആരാണ് ടി എൻ ശേഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു കേട്ടോ അപ്പം ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ മലയാളി ടി എൻ ശേഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത വി എസ് രമാദേവി വി എസ് രമാദേവിയാണ് ഏറ്റവും കുറച്ച് കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ വ്യക്തിയും അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത പി എസ് സി ചോദിച്ചതാണ് വി എസ് രമാദേവി ഏറ്റവും കുറച്ച് കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന വ്യക്തിയാണ് വി എസ് രമാദേവി ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ വ്യക്തി കെ വി കെ സുന്ദരം കെ വി കെ സുന്ദരമാണ് ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ വ്യക്തി അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട കമ്മീഷണറുകളും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട കമ്മീഷണറുകളും അവയിലെ ചെയർമാൻമാരെയും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലെങ്ത് ഇത്ര കൂടുതലാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്
അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ വ്യക്തി കെ വി കെ സുന്ദരം. ഇപ്പൊ നല്ല സുന്ദരനായതുകൊണ്ട് കുറെ കാലം ഇരുന്നു എന്നാലോചിക്കാം. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത വി എസ് രമാദേവി. ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ മലയാളി ടി എൻ ശേഷൻ. കേരളത്തിന്റെ, ഇനി നമ്മൾ കേരളത്തിലേക്ക് വരികയാണ്, കേരളത്തിന്റെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ വി ഭാസ്കരൻ. ഇപ്പോഴത്തെ കേരളത്തിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ വി ഭാസ്കരനാണ്. കേരളത്തിന്റെ ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ചോദിച്ചാൽ എം എസ് കെ രാമസ്വാമി. എം എസ് കെ രാമസ്വാമിയാണ് കേരളത്തിന്റെ ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. കേരളത്തിന്റെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആര്? കേരളത്തിന്റെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ്? ടീക്കാറാം മീണ. അപ്പൊ ഇതൊക്കെ പ്രധാനപ്പെട്ട ആരെയാണ്, കേരളവുമായി ബന്ധപ്പെട്ടതാണ്, ഇലക്ഷനൊക്കെ അടുത്ത സമയമാണ്. അപ്പൊ കേരളത്തിന്റെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് ചോദിച്ചാൽ വി ഭാസ്കരൻ. കേരളത്തിന്റെ ഇപ്പോൾ ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് ചോദിച്ചാൽ എം എസ് കെ രാമസ്വാമി. കേരളത്തിന്റെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ ഓഫീസർ ആരാണ്? ചീഫ് ഇലക്ട്രൽ ഓഫീസർ, ഓഫീസർ എന്ന് ചോദിച്ചാൽ ടീക്കാറാം മീണ. ഓഫീസർ ടീക്കാറാം മീണയാണ്. കമ്മീഷണർ വി ഭാസ്കരനാണ്. ഇപ്പം നമ്മളിത് ബൈഹാർട്ട് പഠിക്കലേ നിവർത്തിയുള്ളൂ കേട്ടോ. നിങ്ങളിത് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കേട്ടിട്ടോ വായിച്ചിട്ടോ ബൈഹാർട്ട് തന്നെ പഠിക്കാം. ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ, അടുത്ത നമ്മൾ ധനകാര്യ കമ്മീഷനിലേക്ക് വന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മീഷനുകളിലൊന്ന് ഫിനാൻസ് കമ്മീഷൻ. ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? എൻ കെ സിംഗ്. ആരാണ്? എൻ കെ സിംഗ് ആണ്. വൈ വി റെഡ്ഡി ആയിരുന്നു അല്ലേ ഇതിന് തൊട്ട് മുമ്പ്. അപ്പോൾ ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ ആരാണ്? എൻ കെ സിംഗ്. 2020 ചുമതലയേറ്റത്, 2025 വരെ. ഇന്ത്യയുടെ എത്രാമത്തെ ധനകാര്യ കമ്മീഷനാണ് ഇപ്പം നിലവിലുള്ളത്? 15-ാമത്തെ ധനകാര്യ കമ്മീഷൻ. അപ്പോൾ പി എസ് സി അങ്ങനെയും ചോദിക്കും, 15-ാമത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആര്? ആരാണ്? എൻ കെ സിംഗ്. അപ്പൊ ഇതിന് തൊട്ട് മുമ്പുള്ള ധനകാര്യ കമ്മീഷൻ 14-ാം ധനകാര്യ കമ്മീഷൻ അല്ലേ, അതും കൂടി ഒന്ന് നോക്കി വെച്ചോളൂ. 14-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ വൈ വി റെഡ്ഡി. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ളത് 15-ാം ധനകാര്യ കമ്മീഷനാണ്. 15-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ എൻ കെ സിംഗ് ആണ്. ഇതിന് തൊട്ട് മുമ്പുള്ള 14-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ വൈ വി റെഡ്ഡിയാണ്. ഇന്ത്യയുടെ ആദ്യ ധനകാര്യ കമ്മീഷൻ ആരാണ്? കെ സി നിയോഗി. ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യ കമ്മീഷനായി, കമ്മീഷൻ ചെയർമാനായി നിയോഗിക്കപ്പെട്ടത് ആരാണ്? കെ സി നിയോഗിനെ, കെ സി നിയോഗിനെയാണ് നിയോഗിച്ചത്. ഇപ്പോഴത്തെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കേരള ധനകാര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പോഴത്തെ കേരള ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ എസ് എം വിജയാനന്ദ്. 6-ാമത്തെ കേരള ധനകാര്യ കമ്മീഷനാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ 6-ാമത്തെ കേരള ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ എസ് എം വിജയാനന്ദ്. എസ് എം വിജയാനന്ദ് ആണ് ആര്? ഇപ്പോഴത്തെ കേരള ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ. അതായത് വിജയാനന്ദ് നല്ല വിജയിച്ചപ്പം ധനകാര്യ കമ്മീഷൻ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പം നല്ല സന്തോഷമായി ആനന്ദ്. ഇപ്പോഴത്തെ കേരള ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ എസ് എം വിജയാനന്ദ്. 6-ാമത്തെ കേരള ധനകാര്യ കമ്മീഷനാണ്. അപ്പോൾ കേരളത്തിന്റെ ആദ്യ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? പി എം എബ്രഹാം. കേരളത്തിന്റെ ആദ്യ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ പി എം എബ്രഹാം ആണ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആയിട്ട് നിയോഗിക്കപ്പെട്ടത് നിയോഗി, കെ സി നിയോഗി. കേരളത്തിന്റെ ആദ്യ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എബ്രഹാം ആണ്. ഇപ്പോഴത്തെ കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? എസ് എം വിജയാനന്ദ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ ജി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു. ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇന്ത്യയുടെ ആദ്യ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഥവാ സി എ ജി ആയിരുന്നത് വി നരഹരി റാവു ആണ്. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ മുർമു, കൺട്രോളർ ഓഡിറ്റർ മുർമു ആണ് ഗിരീഷ് ചന്ദ്ര മുർമു. ഇന്ത്യയുടെ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ ജി വി നരഹരി റാവു ആണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്താ, അങ്ങനത്തെ പോസ്റ്റുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനില്ല, അതുകൊണ്ട് അതും കൂടെ പറഞ്ഞ് ഞാൻ കൺഫ്യൂഷൻ ആകുന്നില്ല. ഇപ്പം നിങ്ങൾ സി എ ജി അങ്ങനെ പഠിക്കാം. സമയമുണ്ടെങ്കിൽ ഞാൻ ഇത്രത്തെ കാര്യമുള്ള കമ്മീഷൻസ് ഒന്ന് ഡീറ്റെയിൽഡായിട്ട് എടുത്തു തരാൻ ശ്രമിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും മെയിൻസിന് പഠിക്കും.
ഇനി കേരള ഗവർണർ ആയിരുന്ന ഇന്ത്യയുടെ മുൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? അപ്പൊ ഇന്ത്യയുടെ ഓഡിറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെയാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് അല്ലെ. അപ്പൊ കേരള ഗവർണർ ആയിരുന്ന ഇന്ത്യയുടെ മുൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ടി എൻ ചതുർവേദി, അദ്ദേഹം കേരള ഗവർണർ കൂടിയായിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ മുർമു, ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നരഹരി റാവു ബി നരഹരി റാവു, കേരള ഗവർണർ ആയിരുന്ന മുൻ സി എ ജി ആരാണ്? ടി എൻ ചതുർവേദി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ, ഏറ്റവും വലിയ ലോ ഓഫീസറാണ് അല്ലെ അറ്റോർണി ജനറൽ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ മലയാളിയാണ്, കെ കെ വേണുഗോപാൽ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ്? കെ കെ വേണുഗോപാൽ. അറ്റോർണി ജനറൽ ആകുന്ന ആദ്യ മലയാളിയും ആരാണ്? കെ കെ വേണുഗോപാൽ. രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയല്ലോ. ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ എ ജി ആരാണ്? കെ കെ വേണുഗോപാൽ. അറ്റോർണി ജനറൽ ആകുന്ന ആദ്യ മലയാളിയും കെ കെ വേണുഗോപാൽ. ഇന്ത്യയുടെ ആദ്യ അറ്റോർണി ജനറൽ എം സി സെറ്റിൽവാദ്, പി എസ് സി ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യ ഉണ്ട് കേട്ടോ അറ്റോർണി ജനറൽ എം സി സെറ്റിൽവാദ്. എം സി സെറ്റിൽവാദ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ. ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ. മലയാളിയായ ആദ്യ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ. ആദ്യ അറ്റോർണി ജനറൽ സെറ്റിൽവാദ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ, അടുത്ത ലോ ഓഫീസറാണ് സോളിസിറ്റർ ജനറൽ, ആരാണ്? തുഷാർ മേത്ത. ഇന്ത്യയിലെ രണ്ടാമത്തെ ലോ ഓഫീസറാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. സോളിസിറ്റർ, സിറ്റർ, മേത്ത എന്നാലോചിച്ചാൽ മതി. സിറ്റി ആൻഡ് മെത്ത നല്ലതല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. ഇന്ത്യയുടെ ആദ്യത്തെ സോളിസിറ്റർ ജനറൽ സി കെ ഡഫ്താരി. സി കെ ഡഫ്താരിയാണ് ആദ്യത്തെ സോളിസിറ്റർ ജനറൽ. ഇപ്പോഴത്തത് തുഷാർ മേത്ത. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലായ വ്യക്തിയും സി കെ ഡഫ്താരിയാണ്. അപ്പോൾ ആദ്യത്തെ എന്താ പറയുക സോളിസിറ്റർ ജനറലും ഏറ്റവും കൂടുതൽ കാലം സോളിസിറ്റർ ജനറലായ വ്യക്തിയും സി കെ ഡഫ്താരി. ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ, ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് അഡ്വക്കേറ്റ് ജനറലാണുള്ളത്. ദേശീയ തലത്തിലാണ് അറ്റോർണി ജനറലും പിന്നെ ആരാണ് സോളിസിറ്റർ ജനറലും ഉള്ളത്. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് അഡ്വക്കേറ്റ് ജനറലാണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ സി പി സുധാകര പ്രസാദ്. സുധാകര പ്രസാദ് ആണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ, ഇപ്പോഴത്തെ ലോ ഓഫീസർ. കേരളത്തിൻ്റെ ആദ്യ അഡ്വക്കേറ്റ് ജനറൽ ദണ്ഡപാണി, കെ പി ദണ്ഡപാണി. പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും, ഒരു സംശയമില്ല. കാര്യത്തിൽ വീണ്ടും വീണ്ടും വായിച്ച് ബൈഹാർട്ട് ചെയ്താൽ മാത്രമേ ഓർമ്മയുണ്ടാവും, പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അറ്റോർണി അഡ്വക്കേറ്റ് ജനറൽ സി പി സുധാകര പ്രസാദ്. കേരളത്തിൻ്റെ ആദ്യ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? കെ പി ദണ്ഡപാണി. അടുത്ത വളരെ പ്രധാനപ്പെട്ടതാണ്, ദേശീയ പട്ടികജാതി കമ്മീഷൻ എസ് ടി കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ എസ് ടി, ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ, സോറി എസ് സി, ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ രാംശങ്കർ കത്തേറിയ. അപ്പം നാഷണൽ കമ്മീഷൻ ഫോർ എസ് സി ആരാണ് ഇപ്പോഴത്തെ ചെയർമാൻ? രാംശങ്കർ കത്തേറിയ. നാഷണൽ കമ്മീഷൻ ഫോർ എസ് സി ആരാണ്? രാംശങ്കർ കത്തേറിയ. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ, ഇപ്പോഴത്തെ ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യ ചെയർമാൻ പറയണം അല്ലേ, സൂരജ് ബാൻ. അപ്പം നാഷണൽ കമ്മീഷൻ ഫോർ എസ് സി അഥവാ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ സൂരജ് ബാൻ ആണ്. സൂരജ് ബാൻ. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാനോ നാഷണൽ കമ്മീഷൻ ഫോർ എസ് ടി? നന്ദകുമാർ സായി. നന്ദകുമാർ സായി ആണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ, ഇപ്പോഴത്തെ ചെയർമാൻ നന്ദകുമാർ സായി, ആദ്യ ചെയർമാൻ കൻവർ സിംഗ് ആണ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ, പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ കൻവർ സിംഗ്, ഇപ്പോഴത്തെ ചെയർമാൻ നന്ദകുമാർ സായി. പുറത്തു വയ്ക്കണേ. ദേശീയ പിന്നാക്ക കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ഭഗവൻ ലാൽ സാനി. ദേശീയ പിന്നാക്ക കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ്, നാഷണൽ ബാക്ക്വേർഡ് കമ്മീഷൻ, ആരാണ് ഇപ്പോഴത്തെ ചെയർമാൻ? ഭഗവാൻ ലാൽ സാനി. ദേശീയ പിന്നോക്ക കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ച വർഷം 2008 102 ഭേദഗതിയിലൂടെയാണ് ദേശീയ പിന്നാക്ക കമ്മീഷൻ ഭരണഘടനാ പദവി നേടിയത്. 102 ഭേദഗതി 2008 നടന്നു.
ദേശീയ പിന്നാക്ക കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആർ എൻ പ്രസാദ്. അപ്പം എന്തൊരു കാര്യം, നമ്മൾ ആദ്യം അമ്പലത്തിൽ പോയി പ്രസാദം തൊട്ടിട്ടല്ലേ തുടങ്ങുക. അപ്പം അത് ആലോചിച്ചാൽ മതി. ദേശീയ പിന്നാക്ക കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആർ എൻ പ്രസാദ്, ഇപ്പോഴത്തെ ചെയർമാൻ ഭഗവാൻ ലാൽ സാനി. 102-ാമത്തെ അമെൻമെൻറ്റ്, 2008 102-ാമത്തെ അമെൻമെൻറ്റിലൂടെയാണ് ദേശീയ പിന്നാക്ക കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചത്. ഇനി അടുത്തത് നമ്മൾ പഠിച്ചതാണ്, എല്ലാം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം സർദാർ പട്ടേൽ ഭവനാണ്, ന്യൂഡൽഹി. ഇപ്പൊ വീണ്ടും ന്യൂഡൽഹിയിൽ നിന്നും മാനവാധികാർ ഭവനിലേക്ക് മാറ്റി എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും പട്ടേൽ ഭവനിൽ നിന്നും മാനവ അധികാർ ഭവനിലേക്ക് മാറ്റി എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ പി എസ് സിക്ക് സർദാർ പട്ടേൽ ഭവൻ ആയിരിക്കും ആൻസറിൽ ഉണ്ടാവുക. അപ്പൊ നോക്കിയിട്ട് എഴുതാം കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം സർദാർ പട്ടേൽ ഭവൻ. ഇത് നമ്മൾ നമ്മുടെ ഭരണഘടനയിൽ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന ടോപ്പിക്കിൽ വിശദമായി പഠിച്ചതാ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ എച്ച് എൽ ദത്ത്, ഇതും നമ്മൾ അവിടെ പഠിച്ചതാ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ രംഗനാഥ മിശ്ര, അതും പഠിച്ചതാ. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം സർദാർ പട്ടേൽ ഭവൻ, ഇപ്പോഴത്തെ ചെയർമാൻ ജസ്റ്റിസ് എച്ച് എൽ ദത്ത്, ആദ്യത്തെ ചെയർമാൻ രംഗനാഥ മിശ്ര. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പൊ ദേശീയ മനുഷ്യാവകാശം കഴിഞ്ഞു, ഇനി സംസ്ഥാന മനുഷ്യാവകാശമാണ്. അപ്പൊ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആന്റണി ഡൊമിനിക്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആന്റണി ഡൊമിനിക്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, അതാ ഞാൻ സ്പീഡിൽ പറയുന്നത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? പരീതുപിള്ള, ജസ്റ്റിസ് എം എം പരീതുപിള്ള. അപ്പൊ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആന്റണി ഡൊമിനിക്, ആദ്യ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് എം എം പരീതുപിള്ള. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ആസ്ഥാനം സി ഐ സി ഭവൻ, ന്യൂഡൽഹി. നാഷണൽ കമ്മീഷൻ ഫോർ നാഷണൽ റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം സി ഐ സി ഭവൻ, ന്യൂഡൽഹി. ഇപ്പോഴത്തെ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? വിൽസൺ എം പോൾ. ഇപ്പോഴത്തെ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ചെയർമാൻ വിൽസൺ എം പോൾ. ആദ്യത്തെ ചെയർമാൻ ആരാ? സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ പാലാട്ട് മോഹൻദാസ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ പാലാട്ട് മോഹൻദാസ്, ഇപ്പോഴത്തെ ചെയർമാൻ വിൽസൺ എം പോൾ. ഓർത്തു വയ്ക്കണേ. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ, അതെല്ലാവർക്കും അറിയാം അല്ലേ, രേഖാ ശർമ്മ. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ രേഖാ ശർമ്മ. ദേശീയ വനിതാ കമ്മീഷൻ ഇറക്കുന്ന മാസികയുടെ പേര് അഥവാ മാഗസിൻ, മന്ത്ലി പബ്ലിക്കേഷനാണ് രാഷ്ട്രമഹിള. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മാസിക രാഷ്ട്രമഹിള. ദേശീയ വനിതാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ജയന്തി പട്നായിക്. അപ്പൊ ഇപ്പോഴത്തെ ചെയർമാൻ രേഖാ ശർമ്മ. മാസിക ഏതാണ്? രാഷ്ട്രമഹിള. രാഷ്ട്രമഹിള എന്ന് പറയുന്ന മാസികയാണ് അവരിറക്കുന്നത്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ എം സി ജോസഫൈൻ. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ സുഗത കുമാരി. സംസ്ഥാന വനിതാ കമ്മീഷന്റെ മാഗസിൻ സ്ത്രീശക്തി. അപ്പൊ സംസ്ഥാന വനിതാ കമ്മീഷൻ ഒരു മാഗസിൻ പുറത്തിറക്കിയിരുന്നു, അതിൻ്റെ പേര് സ്ത്രീശക്തി എന്നാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ സുഗതകുമാരിയാണ്, ഇപ്പോഴത്തെ ചെയർമാൻ എം സി ജോസഫൈൻ. അടുത്തത് ദേശീയ ബാലാവകാശ കമ്മീഷൻ എൻ സി പി സി ആർ, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. അപ്പോൾ എൻ പി സി എൻ സി പി സി ആറിൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ സ്തുതി കാക്കർ. സ്തുതി കാക്കറാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ അഥവാ എൻ സി പി സി ആറിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ സ്തുതി കാക്കർ. അപ്പോൾ സ്തുതി എന്ന് ആലോചിച്ച് വയ്ക്കുക കേട്ടോ. ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആരാ? ശാന്ത സിൻഹ. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ശാന്ത സിൻഹ, ഇപ്പോഴത്തെ സ്തുതി. അപ്പം ഇപ്പോഴും സ്തുതിയാണ്, അന്ന് ശാന്തയായിരുന്നു എന്ന് ആലോചിക്കാം. സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ പി സുരേഷ്. അപ്പം പി സുരേഷ് ആണ് ഇപ്പോഴത്തെ സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ സ്തുതി കാക്കർ. സ്തുതി എന്നാലോചിക്കുക. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ശാന്ത സിൻഹ.
അപ്പൊ ആദ്യത്തെ ശാന്ത, ഇപ്പോഴത്തേത് സ്തുതി. കേരളത്തിലതോ പി സുരേഷ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ, നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ, വലിയ പേരാ, ന്യൂനപക്ഷം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ്, പേര് വലുപ്പം കൂടുതലാണെന്നാലോചിച്ച മതി. സയ്യിദ് ഗായൂൾ ഹസൻ റിസ്വി, ഹസൻ റിസ്വി എന്നാലോചിച്ചാൽ മതി, റിസ്വി എന്ന പേര് ഓർക്കുക. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ റിസ്വി, സയ്യിദ് ഗായൂൾ ഹസൻ റിസ്വി. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാ? എം എസ് എ സിദ്ദിഖ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ സിദ്ദിഖ് ആണ്. ഇപ്പോഴത്തെ ചെയർമാനോ? റിസ്വിയാണ്, ഹസൻ റിസ്വി. സയ്യിദ് ഗായൂൾ ഹസൻ റിസ്വി ഇപ്പോഴത്തെ ചെയർമാൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോക്പാൽ ചെയർമാൻ ആരാ? ലോക്പാലിന്റെ ചെയർമാൻ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോക്പാൽ ചെയർമാൻ പിനാക്കി ചന്ദ്രഘോഷ്. ഇന്ത്യയുടെ ആദ്യ ലോക്പാൽ ചെയർമാനും ആര് തന്നെയാണ്? പിനാക്കി ചന്ദ്രഘോഷ് തന്നെയാണ്. അപ്പൊ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോക്പാൽ ചെയർമാൻ പിനാക്കി ചന്ദ്രഘോഷ്, ഇന്ത്യയുടെ ആദ്യ ലോക്പാൽ ചെയർമാനും പിനാക്കി ചന്ദ്രഘോഷാണ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ ലോകായുക്ത ചെയർമാൻ, സംസ്ഥാനങ്ങൾക്ക് ലോകായുക്തയാണ് അല്ലേ, കേരളത്തിന്റെ ഇപ്പോഴത്തെ ലോകായുക്ത ചെയർമാൻ സിറിയക് ജോസഫ് ആണ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ ലോകായുക്ത സിറിയക് ജോസഫ്, ലോകായുക്ത സിറിയക് എന്നാലോചിക്കാം. കേരളത്തിന്റെ പഴയ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഉപലോകായുക്ത ചെയർമാൻ, ലോകായുക്ത ചെയർമാൻ സിറിയക് ജോസഫ് ആണ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ ഉപലോകായുക്ത ചെയർമാൻമാർ എ കെ ബഷീറും ബാബു മാത്യുവും. അപ്പൊ ബഷീറും ബാബുവും ആണ് ഉപലോകായുക്ത ചെയർമാൻ. ഇപ്പോഴത്തെ ലോകായുക്ത ചെയർമാൻ സിറിയക് ജോസഫ്. കേരളത്തിന്റെ ആദ്യ ലോകായുക്ത ചെയർമാൻ പി സി ബാലകൃഷ്ണ മേനോൻ. അപ്പൊ ആദ്യത്തെ ലോകായുക്ത ചെയർമാൻ പി സി ബാലകൃഷ്ണ മേനോൻ, ഇപ്പോഴത്തേത് സിറിയക്. ഉപലോകായുക്ത ചെയർമാൻമാർ ബാബുവും ബഷീറും, ബാബു മാത്യു, എ കെ ബഷീർ. ഇപ്പോഴത്തെ യു പി എസ് സി ചെയർമാൻ പ്രദീപ് കുമാർ ജോഷി, അരവിന്ദ് സക്സേന എന്നൊന്നും എഴുതരുത് കേട്ടോ. ഇപ്പോഴത്തെ യു പി എസ് സി ചെയർമാൻ ആരാണ്? പ്രദീപ് കുമാർ ജോഷിയാണ്. ആദ്യ യു പി എസ് സി ചെയർമാനോ? യു പി എസ് സിയുടെ ആദ്യത്തെ ചെയർമാൻ സർ റോസ് ബർക്കർ, ബ്രിട്ടീഷുകാരനാണ്. 1926 സർ റോസ് ബർക്കർ ആണ് യു പി എസ് സിയുടെ ആദ്യത്തെ ചെയർമാൻ. യു പി എസ് സിയുടെ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ എച്ച് കെ കൃപലാനി, യു പി എസ് സിയുടെ ചെയർമാനായ ആദ്യത്തെ ഇന്ത്യക്കാരൻ എച്ച് കെ കൃപലാനിയാണ്. ആദ്യ യു പി എസ് സിയുടെ ചെയർമാൻ ബർക്കർ ആണ്, കൃപലാനിയാണ് ഇന്ത്യക്കാരൻ. ഇപ്പോഴത്തെ യു പി എസ് സിയുടെ ചെയർമാൻ പ്രദീപ് കുമാർ ജോഷി. ഇപ്പോഴത്തെ കേരള പി എസ് സി ചെയർമാൻ എം കെ സക്കീർ. കേരള പി എസ് സിയുടെ ആദ്യ ചെയർമാൻ, പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, വി കെ വേലായുധൻ. ട്രാവൻകൂർ പി എസ് സിയുടെ ആദ്യ ചെയർമാൻ ആരാണ്? ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ ആൻസർ. അപ്പോൾ കേരള പി എസ് സിയുടെ ആദ്യ ചെയർമാൻ വി കെ വേലായുധനാണ്. ഇപ്പോഴത്തെ ചെയർമാൻ ആരാ? എല്ലാവർക്കും അറിയണ്ടാവില്ലേ, എം കെ സക്കീർ. ഇനി നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ജസ്റ്റിസ് ആദർശ് കുമാർ ഗോയൽ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ജസ്റ്റിസ് ആദർശ് കുമാർ ഗോയൽ. അപ്പോൾ ഗോയലാണ് ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ ചെയർമാൻ, ഗ്രീൻ ഗോയൽ എന്നാലോചിക്കാം. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് ലോകേശ്വർ സിംഗ് പാന്ത, ജസ്റ്റിസ് ലോകേശ്വർ സിംഗ് പാന്ത. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആരാണ് ആദ്യ ചെയർമാൻ? ലോകേശ്വർ, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ലോകേശ്വർ സിംഗ് പാന്തയാണ് ആദ്യത്തെ ചെയർമാൻ. ഇപ്പോഴത്തേത് ആദർശ് കുമാർ ഗോയലാണ്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന വിവരങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.